ബഹുമാന്യരായ സത്യ വിശ്വാസികളെ വിശ്വാസിക്കണം. അള്ളാഹുവിന് തഖ്‌വ ചെയ്തുകൊണ്ട് അവന് പൊരുത്തപ്പെട്ട രീതിയിൽ ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ആദ്യമായി ഗൗരവത്തോടെ ഉണർത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന അവൻ്റെ പൊരുത്തം ലഭിക്കുന്ന വിശ്വാസി വിശ്വാസിനികളിൽ നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും കുടുംബാദികളെയും ഭാര്യ സന്താനങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. സൂറത്തുൽ ഹുജറാത്ത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഇസ്ലാമിക വ്യക്തിത്വം രൂപീകരിക്കുന്നതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കൽപ്പനകളാണ്. അള്ളാഹുവിൻ്റെ മോട്ടിവേഷന് സൂറത്തുൽ ഹുജറാത്ത് അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, അള്ളാഹുവിൻ്റെ റസൂലിൽ വിശ്വസിക്കുന്ന, കിതാബുകളിൽ വിശ്വസിക്കുന്ന, മലക്കുകളിൽ വിശ്വസിക്കുന്ന, അന്ത്യനാളിൽ ഖിയാമത്ത് നാളിൽ വിശ്വസിക്കുന്ന, സ്വർഗനരകങ്ങളിൽ വിശ്വസിക്കുന്ന അള്ളാഹുവിൻ്റെ ഒരു അബ്ദ്, ആ അബ്ദിന് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റികളെ സംബന്ധിച്ചാണ് റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹുജറാത്തിൽ പറയുന്നത്. സ്വഭാവ രൂപീകരണത്തെ സംബന്ധിച്ച് പറയുന്ന ആയത്തുകളുടെ പര്യവസാനമാണ് ഇന്നത്തെ ആയത്ത്. കാരണം ഈ 12-ാമത്തെ ഇന്ന് നമ്മൾ പറയുന്ന ആയത്തിന് ശേഷം നേർക്കുനേരെ ഒരു മുസ്ലിമിൻ്റെ സ്വഭാവത്തെ പറ്റി പറയുന്ന വേറെ ആയത്തുകൾ അതിലില്ല. അതുമായി ബന്ധമുണ്ടെങ്കിൽ പോലും മുസ്ലിമിൻ്റെ സ്വഭാവമായി അവൻ്റെ സ്വഭാവ രൂപീകരണത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തുന്ന കാര്യങ്ങളാണ് ഇനിയും ബാക്കി അവശേഷിക്കും ആയത്തുകൾ. പക്ഷേ ഈ 12-ാമത്തെ ഈ ആയത്ത് വരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നിർദ്ദേശങ്ങൾ വിശ്വാസികളെന്ന് അവകാശപ്പെടുന്ന ആളുകളോട് യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചുകൊണ്ട് തന്നെ, നിങ്ങൾ വിശ്വാസികളാണോ, നിങ്ങൾ ഈമാനുള്ള ആളുകളാണോ, നിങ്ങൾ ഈമാനിനെ സ്നേഹിക്കുന്ന ആളുകളാണോ, ഈമാനുണ്ടെന്ന് അവകാശപ്പെടുന്ന ആളുകളാണോ എങ്കിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹുജറാത്തിൽ പറഞ്ഞ അവസാനത്തെ ആയത്താണ് 12-ാമത്തെ ആയത്ത്. ഈ ആയത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, ഈമാനിന്റെ അഹലുകാരെ, നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. മറ്റെന്ത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിലും ഇന്നിപ്പോ കുറെ ആളുകളുടെ മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ ഒരുപാട് ഇറങ്ങുന്നുണ്ട്. അവരെന്തൊക്കെയോ ഇങ്ങനെ പറയുന്നു, അതിൻ്റെ പുറകിൽ സിനിമാ പാട്ടിൻ്റെ മ്യൂസിക്കും കരയുന്ന മ്യൂസിക്കും അങ്ങനെ പല ജാതി മ്യൂസിക്കുകളും ഇട്ടിട്ട് വലിയ വലിയ മൗലാനമാരുടെ, വലിയ വലിയ ബുദ്ധിജീവികളുടെ എന്തൊക്കെയോ വാക്കുകൾ അവരിങ്ങനെ ആളുകളെ മോട്ടിവേഷൻ എന്ന നിലക്ക് ഇങ്ങനെ ഇറക്കി അതിങ്ങനെ പരസ്പരം ഷെയർ ചെയ്ത് യൂട്യൂബുകളിൽ ലക്ഷക്കണക്കിന് വ്യൂസുകളാക്കി അതിൽ പരസ്യം കൊടുത്ത് എല്ലാ ഹറാമിയത്തും ചെയ്തുകൊണ്ട് ജീവിക്കുന്ന, അതിന് പിന്തുണ നൽകിക്കൊണ്ട് ജീവിക്കുന്ന ആളുകൾ നമുക്ക് കാണാം. പക്ഷെ അള്ളാഹു, അള്ളാഹുവിന്റെ കലാമ് ഇവിടെ ശ്രദ്ധിക്കാൻ ആളില്ല. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ കലാം, അള്ളാഹു നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുകയാണ്. അള്ളാഹു നമ്മുടെ ഊർജത്തെ, നമ്മുടെ വ്യക്തിത്വത്തെ, നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ സ്വഭാവത്തെ, അതിനെ അള്ളാഹു കഴുകി ശുദ്ധിയാക്കുകയാണ് അള്ളാഹു തആല. ഈ അള്ളാഹുവിന്റെ വാക്കല്ല ഏറ്റവും ശ്രേഷ്ഠം? വഖൈറുൽ കലാമി കലാമുള്ളാഹ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെല്ലാവരും ഖുതുബ പറയുന്നത്. ലോകത്തുള്ള മുഴുവൻ ഖതീബുമാരും മുഴുവൻ പ്രഭാഷകരും ഇസ്ലാമിനെ അംഗീകരിക്കുന്ന, ഖുർആനിനെ അംഗീകരിക്കുന്ന, സുന്നത്തിനെ അംഗീകരിക്കുന്ന ആളുകൾ എല്ലാവരും പറയുന്നത് ഖൈറുൽ കലാമി കലാമുള്ളാഹ്, അള്ളാഹുവിന്റെ കലാമാണ് ഏറ്റവും ഖൈറായ കലാം. ഇന്നഹാദൽ ഖുർആൻ യഹ്ദി ലില്ലതി ഹിയ അഖ്വ, ഏറ്റവും ചൊവ്വായ വഴിയിലേക്ക് മനുഷ്യരെ വഴി കാണിക്കുന്ന, വഴി നടത്തുന്ന ഗ്രന്ഥം അത് അള്ളാഹുവിന്റെ കലാമാണ്, അള്ളാഹുവിന്റെ ഖുർആനാണ് എന്ന് നമുക്കറിയാം. പക്ഷേ നമ്മൾ ഇതിലേക്ക് ശ്രദ്ധിക്കാനോ, അള്ളാഹുവിന്റെ ആയത്തുകളിലേക്ക് ശ്രദ്ധിക്കാനോ, ഖുർആനിലേക്ക് ശ്രദ്ധിക്കാനോ, ഖുർആൻ ഈമാനുള്ളവരെ എന്ന് വിളിച്ചുകൊണ്ട് എന്നോട് പറയുന്നത്, എന്റെ മക്കളോട് പറയുന്നത് എന്താണ്
എന്ന് കേൾക്കാനോ ഉള്ള ഒരു മാനസികാവസ്ഥ നഷ്ടപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടിട്ട് എന്തൊക്കെയോ പറയുന്ന ആളുകളുടെ മൗലാനമാരുടെ പിന്നാലെ പോകുന്ന ഒരു സമൂഹത്തെയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ കലാമങ്ങോട്ട് മാറ്റി, അള്ളാഹുവിന്റെ കലാമ പഠിക്കലും ചർച്ച ചെയ്യലും മനസ്സിലാക്കലും ഒക്കെ അങ്ങോട്ട് മാറ്റി വെച്ചുകൊണ്ട് മനുഷ്യരുടെ മനുഷ്യ അതെത്ര മധുരതര അതാണെങ്കിലും അതിന് പ്രതിഫലമുണ്ടാകും. എത്ര മധുരതരമായ വാക്കുകൾ, എത്ര തേര് പുരട്ടിയ വാക്കുകളാണെങ്കിലും അതിന് കേൾക്കുന്നതിന് വല്ല പ്രതിഫലം ഉണ്ടാ ഇല്ല, അത് ഷെയർ ചെയ്തതിന് വല്ല പ്രതിഫലം ഉണ്ടാ ഇല്ല, നമുക്ക് ഉറപ്പിച്ച് പറയാനില്ല. അള്ളാഹുവിന്റെ എത്രയോ ആയത്തുകൾ, നമുക്കറിയാത്ത എത്രയോ ആയത്തുകൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനാവ് കൊണ്ട് മുഴിഞ്ഞ എത്രയോ ആയിരക്കണക്കിന് ഹദീസുകൾ, അത് ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കേണ്ടതിന് പകരം, അത് ജനങ്ങളെ കേൾപ്പിക്കേണ്ടതിന് പകരം, അതിലേക്ക് ജനങ്ങളെ വിളിക്കേണ്ടതിന് പകരം, ഞാന് സ്വന്തമായിട്ട് കുറെ വാക്കുകൾ കുത്തി നിറച്ചുണ്ടാക്കുക, എന്നിട്ട് അത് അനുസരിച്ചുകൊണ്ട് അതിങ്ങനെ ജനങ്ങളടുത്ത് പറയുക, ശരിയായൊരു നിലപാടല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ യാ അയ്യുഹല്ലദീന ആമനു എന്ന് അല്ലാഹ് എവിടെ ഖുർആനിൽ വിളിച്ചാലും അത് എന്നെയും നിങ്ങളെയും മുസ്ലിം സമൂഹത്തെയുമാണ് അല്ലാഹ് വിളിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. നമ്മൾ നമ്മളെ മക്കളെ വിളിച്ചാൽ ആ മക്കൾ കേട്ടില്ലെങ്കിൽ നമുക്ക് ദേഷ്യം പിടിക്കൂലേ? നമ്മളെ ചിലവിന് ജീവിക്കുന്ന, നമ്മുടെ വളർത്തി വലുതാക്കിയ, കുഞ്ഞാലിച്ച്, ഉമ്മ കൊടുത്ത്, ലാളിച്ച്, കിടത്തുറക്കി ആ മക്കളെ ഞാൻ മോനെ അല്ലെങ്കിൽ മോളെ എന്ന് വിളിച്ചാൽ ആ വിളി ആ മക്കൾ കേട്ടില്ലെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അല്ലാഹു തആല അവൻ തരാത്ത എന്തെങ്കിലും ഒരു അനുഗ്രഹം നമ്മളിവിടെ നുകരുന്നുണ്ടോ? അല്ലാഹ് തരാത്ത എന്തെങ്കിലും ഒരു വെള്ളത്തിന്റെ ഒരു തുള്ളിയെങ്കിലും നമ്മളിവിടെ കുടിക്കുന്നുണ്ടോ? അല്ലാഹ് തരാത്ത ഭക്ഷണത്തിന്റെ ഏതെങ്കിലും ഒരു അരിമണിയെങ്കിലും നമ്മൾ നമ്മുടെ വയറ്റിനകത്തേക്ക് ചെന്നിട്ടുണ്ടോ? എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് തന്നത് അല്ലാഹ്. എന്നിട്ട് അല്ലാഹ് നമ്മളോട് യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, എന്നിൽ വിശ്വസിക്കുന്ന വിശ്വാസികളെ, ഈമാനുള്ള ആളുകളെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വിളിക്കുമ്പോൾ ആ വിളി കേൾക്കാൻ, ആ വിളിയാണ് കേൾക്കേണ്ടത്, ആ വിളിയിലേക്ക് മറ്റുള്ളവരെ വിളിക്കേണ്ടത്, അതാണ് ദഅവത്ത്. വലിയ പോലെ വലുതായ ഒരായത്തെങ്കിലും എന്നിൽ നിന്ന് നിങ്ങൾ എത്തിക്കും. ഈ എജാസ് ഉണ്ട്, അതിന് അതിനെ മുഅജിസത്തുണ്ട്, അതിന് അത് ജനങ്ങളുടെ ഹൃദയങ്ങളെ സ്വാധീനിക്കും. നമ്മൾ നമുക്കിങ്ങനെ കാലങ്ങളായിട്ട് കാണുന്നുണ്ട്, അതിനെ വലിയ ബലമൊന്നുമില്ല. നമുക്കിങ്ങനെ മോട്ടിവേഷന്മാരായിട്ടുള്ള ആളുകൾ പല ആളുകളും പറഞ്ഞ് അതിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്ക് കൊടുത്ത് കേട്ടാലേ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇത് കാട്ടറബികളെ മാറ്റിയ ഗ്രന്ഥമാണിത്. കാട്ടറബികളെ നക്ഷത്ര തുല്യരായ സ്വഹാബാക്കളാക്കി മാറ്റിയ ഗ്രന്ഥമാണിത്. റളിയല്ലാഹു അൻഹും വറദു അൻഹു, അല്ലാഹ് അവരെ തൃപ്തിപ്പെട്ടു, അല്ലാഹനെ അവരും തൃപ്തിപ്പെട്ടു എന്ന നിലവാരത്തിലേക്ക് സ്വഹാബാക്കളെ ഉയർത്തിയ പരിശുദ്ധമായ ഗ്രന്ഥമാണ് നമ്മുടെ കയ്യിലുള്ളത്. അതിന്റെ വില നമ്മൾ മനസ്സിലാക്കാതെ പോകരുത് സഹോദരങ്ങളെ. മനസ്സിലാക്കിയവരാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത് എന്നറിയാം. എങ്കിലും ആ യാ അയ്യുഹല്ലദീന ആമനു എന്ന ആ വിളിയുടെ പ്രാധാന്യം, ആ വിളിയിലേക്ക് നമ്മൾ എങ്ങനെ ശരിക്ക് നമ്മുടെ കണ്ണും കാതും ഹൃദയവും നമ്മുടെ ബോധവും ബോധ്യവും എല്ലാം ഇനി പറയുന്ന കാര്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. ഇവിടെ മാത്രമല്ല, അത് ഈ സദസ്സിന് മാത്രമല്ല, അത് ആര് അല്ലാഹുവിന്റെ കിതാബിൽ നിന്ന് യാ അയ്യുഹല്ലദീന ആമനു, അല്ലേ വിശ്വാസികളെ നിങ്ങൾ ഇനി പറയുന്ന കാര്യത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ശ്രദ്ധ നമുക്ക് കൊടുക്കണം. അല്ലാഹു പറഞ്ഞങ്ങനെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കരുണ ലഭിക്കും, നിങ്ങൾക്ക് കരുണ റബ്ബിൽ നിന്ന് കരുണ ലഭിക്കും, റഹ്മത്ത് ലഭിക്കും. നമ്മൾ അതാണ് ആഗ്രഹിക്കുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. വിജിതനിബു കസീറൻ മിനൽ ളന്ന്, വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുകയാണ് വിജിതനിബു കസീറൻ മിനൽ ളന്ന്, നിങ്ങൾ വെടിയണം. ഇജ്തിനാബ് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക എന്ന്, അതിനങ്ങോട് ഉപേക്ഷിക്കുക എന്നാണ്. ഇജ്തിനാബു മാ നഹാ അൻഹു വസജർ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹിന്റെ മഅന പറയുന്നിടത്ത് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ ഇജ്തിനാബു മാ നഹാ അൻഹു വസജർ, പ്രവാചകൻ നിരോധിച്ച കാര്യങ്ങൾ, പ്രവാചകൻ വിട്ടുനിൽക്കാൻ പറഞ്ഞ കാര്യങ്ങൾ, പ്രവാചകൻ മുന്നറിയിപ്പ് നൽകിയ കാര്യങ്ങൾ, അത് അതിന് വിട്ടുനിൽക്കുക, അതിന് ഉപേക്ഷിക്കുക, ഇതാണ് മുഹമ്മദുൻ റസൂലുള്ളാ എന്ന് ഞാൻ ഷഹാദത്ത് പ്രഖ്യാപിക്കുന്നതിന്റെ അർത്ഥം അതാണ്. ഇജ്തിനാബ് അതാണ്, ആ വാക്ക് കൊണ്ടാണ് അല്ലാഹു ഇവിടെ പറഞ്ഞത് ഇജ്തനിബു, നിങ്ങൾ ഉപേക്ഷിക്കണം. കസീറൻ മിനൽ ളന്ന്, ധാരാളം ളന്നുകൾ, ളന്നുകളിൽ നിന്ന്, ഊഹങ്ങളിൽ നിന്ന് മഹാഭൂരിപക്ഷത്തെയും നിങ്ങൾ വെടിയണം. അല്ലാഹ് കൃത്യമായ വാക്കുകളിലാണ് അല്ലാഹ് പറഞ്ഞത്.
കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഊഹിക്കേണ്ടി വരും. അത് അള്ളാഹ്ക്കറിയാം. അതെങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെടുകയാണ്, അപ്പൊ ഇത്ര മണിക്ക് ഇത്ര സമയത്ത് ബസ് ഉണ്ട്, നമ്മുടെ ഊഹമാണ്. അല്ലെങ്കിൽ ഞാൻ സ്കൂളിലേക്ക് ചെന്ന് അവിടെ സ്കൂൾ ഉണ്ടെന്ന്, അല്ല അവിടെ ടീച്ചർ ഉണ്ട്, ക്ലാസ് ഉണ്ട്, കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ഞാൻ പള്ളിയിലേക്ക് ചെന്നാൽ അവിടെ ആളുകളുണ്ട്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഊഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊന്ന് കച്ചവടം ചെയ്താൽ കച്ചവടം കിട്ടും. ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ആർക്ക് ഉപദ്രവകരമല്ലാത്ത മനുഷ്യന്റെ ജീവിതത്തിന് അത്യന്താപേക്ഷിതമായ കാര്യങ്ങൾ, ധാരണകൾ, അതിനെ എടിയണം എന്നല്ല അന്നവിടെ പറഞ്ഞത്. എന്താണ് പറഞ്ഞതെന്ന് പറയാം. ഈ ചിത്തനി ഊക്കസീറമിനം പൊന്നും, മഹാഭൂരിപക്ഷം പൊന്നുകളെയും നിങ്ങൾ എടിയണം. ചില പൊന്നുകൾ, ചില ഊഹങ്ങൾ, ആ ഊഹിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ അത് പാപമാണ്. ആ ഊഹം വേറെ ആരോടും പറയണ്ട. ഒരാളെ കുറിച്ച് ഞാൻ ഒരു കാര്യം ഊഹിച്ചു, ഞാൻ ആ ഊഹിച്ചുണ്ടാക്കിയ കാര്യം വേറൊരാളോട് പറയണ്ട. ഞാൻ ഒരാളെ പറ്റി, ഒരു സെക്രട്ടറിയെ പറ്റി, അല്ലെങ്കിൽ ഒരു പ്രസിഡന്റിനെ പറ്റി, അല്ലെങ്കിൽ കമ്മിറ്റിയിലുള്ള ഒരാളെ പറ്റി, അല്ലെങ്കിൽ എന്റെ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന ഒരാളെ പറ്റി, അല്ലെങ്കിൽ എന്റെ അയൽവാസിയായ ഒരാളെ പറ്റി വെറുതെ ഊഹിച്ചു, മോശമായ ഒരു കാര്യം വെറുതെ ഊഹിച്ചു. ആ ഊഹിച്ചാൽ തന്നെ വേറൊരാളോട് പറഞ്ഞിട്ടില്ല. എന്റെ ഊഹിച്ചത് എന്റെ അയൽവാസി മോശമാണ്, അല്ലെങ്കിൽ പള്ളിയിലുള്ള ഇന്ന ആള്, എന്റെ കുടുംബത്തിലുള്ള ഇന്ന ആള്, ഇന്ന സഹോദരൻ മോശമാണ്, മോശക്കാരിയാണ് എന്ന് വേറെ ആരോടും പറഞ്ഞിട്ടില്ല. പറയാണ്ട് തന്നെ അതോടെ പറയുന്നു, ചില ഒന്നുകൾ പാപമാണ്, ഒന്നുകൾ തന്നെ അടിസ്ഥാനപരമായി പാപമാണ്. നിങ്ങൾ ചുഴിഞ്ഞന്വേഷിക്കരുത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ഗൈബത്ത് പറയരുത്. നിങ്ങളുടെ സഹോദരന്റെ മാംസം, അത് മൈത്തായ മാംസം, മയ്യച്ചായ മാംസം, ശവം, സഹോദരന്റെ ശവം, അത് ഭക്ഷിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുമോ? ഫകരിഹ്തുമോ? നിങ്ങൾ അതിന് വെറുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കണം. അള്ളാഹു തആല തൗബ സ്വീകരിക്കുന്നവനാണ്, അവൻ റഹീമാണ്, നിങ്ങളോട് കരുണ ചെയ്യുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. നാല് കാര്യങ്ങൾ ഈ ആയത്തിൽ, നാല് കാര്യങ്ങൾ. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒന്ന് ഉപേക്ഷിക്കണം. ഇതാണ് ഒന്നാമത്തെ കാര്യം. പറഞ്ഞു ഒന്നിനെ നിങ്ങൾ കരുതിയിരിക്കണം. ഒന്നിന്ന് തന്നെ വേറെ ആരോടും പറയാത്ത കാര്യമോ? ഊഹത്തെ നിങ്ങൾ കരുതിയിരിക്കണം, ഊഹത്തെ നിങ്ങൾ സൂക്ഷിക്കണം. ലൊന്ന് എന്നുള്ളത് കള്ള വാർത്തയാണ്. ലൊന്ന് എന്ന് പറയുന്നത് തന്നെ അക്ദബുൽ ഹദീസ്, സംസാരങ്ങളിൽ, സംസാരങ്ങളിൽ, വാർത്തകൾ, വർത്തമാനങ്ങളിൽ കളവായ കാര്യമാണ് ലൊന്ന് എന്ന് പറയുന്നത്. വഫി ഹദീസിൻ ആഖർ, മറ്റൊരു ഹദീസിലുണ്ട്, ഇന്നല്ലാഹ ഹറമ മിനൽ മുസ്ലിമി, അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു മുസ്ലിമിന് തന്റെ സഹോദരനായ മറ്റൊരു മുസ്ലിമിന്റെ ചില കാര്യങ്ങളൊക്കെ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. എനിക്ക് മറ്റേ സഹോദരന്റെ, എന്റെ സഹോദരന്റെ ഇന്നിന്ന കാര്യങ്ങൾ എനിക്ക് നിഷിദ്ധമാണ്. അവന്റെ ചില കാര്യങ്ങൾ എന്തൊക്കെയാണ്? ദമുഹു, അവന്റെ രക്തം, അതെനിക്ക് നിഷിദ്ധമാണ്. വഇർമുഹു, അവന്റെ അഭിമാനം, അതെനിക്ക് നിഷിദ്ധമാണ്. അവന്റെ അഭിമാനത്തിന് പിച്ച് ചീന്താൻ കഴിയില്ല. നേർക്കുനേരെയുള്ള വാക്കിലൂടെയോ ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെയോ എന്റെ ചുറ്റിനും ജീവിക്കുന്ന ഒരു വ്യക്തി, അത് മോശക്കാരനാണ്, എന്റെ മുകളിലോ താഴെയോ എന്റെ സഹപ്രവർത്തകനായിട്ടുള്ള ഒരാളോ അവൻ മോശക്കാരനാണ് എന്ന് മറ്റൊരാളോട്, മൂന്നാമനോട് പറയുക എന്നുള്ളത് അവന്റെ അഭിമാനം പിച്ച് ചീന്തലാണ്. എനിക്ക് അത് അനുവദനീയമല്ല. ഒരു വ്യക്തിയുടെ അഭിമാനം, ഒരു വ്യക്തിയുടെ വ്യക്തിത്വം, അവന്റേതായ ആ സ്വത്വം, ആ സ്വത്വത്തെ എനിക്ക് നിഷിദ്ധമാണ്. അതുമ തൊട്ട് കളിക്കാൻ പാടില്ല. മാത്രല്ല, അവനെ കുറിച്ചൊരു ഒരു മോശമായ ഒരു വിചാരം പോലും എനിക്ക് പുലർത്താൻ പാടില്ല, പറയാൻ പാടില്ല എന്നല്ല. എന്റെ സഹോദരന്റെ രക്തം നിഷിദ്ധമാണ്, അവന്റെ അഭിമാനം നിഷിദ്ധമാണ്, അവനെ കുറിച്ച് മോശം വിചാരിക്കുന്നത് നിഷിദ്ധമാണ്. എവിടെ ഇരിക്കുന്നു കഥ? എന്റെ സഹോദരനെ കുറിച്ച് മോശം വിചാരിക്കുന്നത് അവൻ ശരിയല്ല കേട്ടോ, ഞാൻ ആരോട് പറയാനുള്ള, പക്ഷെ അവൻ ശരിയല്ല എന്ന് എനിക്കറിയാം. ആ വിചാരം തെറ്റാണ്, പറ്റില്ല, പാടില്ല എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. ആരെ പറ്റിയാണ്? വലന്നു സൂഹ്, മോശമായ നിലക്കുള്ള ഒരു ഒന്ന്. നല്ല കാര്യങ്ങൾ വിചാരിക്കലല്ല, അത് വിചാരിക്കണം. സദ്ഭാവന, മറ്റുള്ളവരെ പറ്റി സദ്ഭാവന, അള്ളാഹിനെ പറ്റി സദ്ഭാവന, നല്ല വിചാരം ഉണ്ടാവണം. മറ്റു ആളുകളെ സംബന്ധിച്ച് നല്ല വിചാരം ഉണ്ടാകണം.
ആ എന്താണ് മോശമായ കാര്യം, എന്താണ് ഉണ്ടാകാൻ പാടില്ലാത്തത്? ഖൈറിന്റെ ആളുകളോട് ഖൈറായ കാര്യം മാത്രമേ അവരെ കുറിച്ച് ചിന്തിക്കാൻ പാടുള്ളൂ. തന്റെ സഹോദരനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, റായിതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ യതൂഫു ബിൽ കഅബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബ എന്നെ തവാഫ് ചെയ്യുന്ന കഅബ കഅബ തവാഫ് ചെയ്യുകയാണ്. വയഖൂലു, അപ്പോൾ നബി പറഞ്ഞു, മാ അജിയബുക, നീ എത്ര ശുദ്ധമാണ്, എത്ര ശുദ്ധമാണ് നീ. കഅബയെ നോക്കിക്കൊണ്ട് നബി പറയുകയാണ്, എത്ര തയ്യിബാണ് നീ. വാഅതിയബു റീഹുക, നിന്റെ സുഗന്ധം, നിന്റെ ഗന്ധം എത്ര സുഗന്ധമാണ്, എത്ര സുന്ദരമാണ്. മാ അഅളമുക, നീ എത്ര മഹത്വമുള്ളതാണ്. വഅഅളമു ഹുർമതുക, നിന്റെ ഹുർമത്ത്, നിന്റെ ആ ഹുർമത്ത് അത് എത്ര മഹത്വമുള്ളതാണ്. കഅബയെ നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്. എന്നിട്ട് നബി പറഞ്ഞു, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, മുഹമ്മദിന്റെ ആത്മാവ് ആ ഏതൊരുവരിലാണോ അവൻ തന്നെ സത്യം. ലഹുർമതുൽ മുഅ്മിനു അഅളമു ഇൻദല്ലാഹി ഹുർമതു മിൻക, ഒരു മുഅ്മിനിന്റെ ഒരു വിശ്വാസിയുടെ ഹുർമത്ത് അല്ലാഹുവിന്റെ അടുക്കൽ നിന്റെ ഹുർമത്തിനേക്കാൾ വില പിടിച്ചതാണ്. കഅബയുടെ ഹുർമത്ത് ആ കഅബയുടെ ഹുർമത്തിനേക്കാൾ വിലപിടിച്ചതാണ്, മഹത്വമേറിയതാണ് അല്ലാഹുവിന്റെ അടുക്കൽ ഒരു ഈമാനുള്ള വിശ്വാസിയുടെ, ഒരു മുസ്ലിമിന്റെ ഹുർമത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. മാലുഹു, അവന്റെ സമ്പത്ത്, വജമുഹു, അവന്റെ അഭിമാനം, വഅയ്യദുന്നു ബിഹി ഇല്ലാ ഖൈറാ, നീ നിന്റെ മുസ്ലിം സഹോദരനെ കുറിച്ച്, നിന്റെ തൊട്ടടുത്തിരിക്കുന്ന മുസ്ലിം സഹോദരനെ കുറിച്ച് നീ ഖൈറല്ലാതെ ചിന്തിക്കാൻ പാടുന്നതല്ല. എത്ര സുന്ദരായിരിക്കും ഈ സമൂഹം. ഈ അവസ്ഥയിലാണ് നമ്മളും നമ്മുടെ കുടുംബവും നമ്മുടെ മഹല്ലും നമ്മുടെ നാടും സംഘടനയും സംഘവും പാർട്ടികളും എങ്കിൽ എത്ര സുന്ദരമായിരിക്കും ഈ ഈ രാജ്യം, ഈ നാട്, നമ്മുടെ അവസ്ഥ ഒന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. അന അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, വലാ തദുനു ബികലിമത്തിൻ ഖറജത് മിൻ അഖൈക അൽമുസ്ലിമു ഇല്ലാ ഖൈറ, നിന്റെ മുസ്ലിമായ നിന്റെ സഹോദരന്റെ വായിൽ നിന്ന് വീണ ഒരു വാക്ക്, ഒരു കലിമ, അത് നിനക്ക് ഇഷ്ടപ്പെടാത്തൊരു വാക്കായിരിക്കും, പക്ഷെ ആ കലിമ കൊണ്ട് നീ ഇല്ല ഖൈറ, ഖൈറ് മാത്രമേ അതിൽ നിന്ന് ഖൈറ് മാത്രമേ പിടിക്കാൻ പാടുള്ളൂ, ഖൈറ് മാത്രമേ പിടിക്കാൻ പാടുള്ളൂ, ഖൈറ് മാത്രമേ നീ ആ വാക്കുകൊണ്ട് ഊഹിക്കാൻ പാടുള്ളൂ. എന്നോട് അവൻ അങ്ങനെ പറഞ്ഞത് എന്റെ നന്മ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കും എന്ന് ചിന്തിച്ചെടുക്കണം. നീ പരിശ്രമിക്കണം അതിൽ നിന്ന്, അത് നല്ല നിലക്ക് വ്യാഖ്യാനിക്കാൻ നീ അതിനെ പരിശ്രമിക്കണം. അഥവാ അവൻ പറഞ്ഞത് ഒരു മോശമായൊരു വാക്കാണെങ്കിൽ പോലും, ഒരു വിമർശനപരമായ ഒരു വാക്കാണെങ്കിൽ പോലും, അതിൽ നിന്ന് നല്ലത് എന്റെ നന്മക്ക് വേണ്ടിയാണ് അത് പറഞ്ഞത് എന്ന് നീ മനസ്സിലാക്കിയെടുക്കണം. നമ്മുടെ അവസ്ഥ എന്താണെന്നറിയോ? നമ്മുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, നല്ല കാര്യം ഒരാൾക്ക് പറഞ്ഞു കൊടുത്താൽ തന്നെ അത് നേരെ ഉൾട്ടായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് നമ്മളോട് ഒരു വിമർശനപരമായ ഒരു കാര്യം നമ്മളോട് പറഞ്ഞാൽ അതിനെ നല്ല രീതിയിൽ മനസ്സിലാക്കണം എന്നാണ്. നമ്മളതല്ല, നമ്മളുള്ളത് നല്ല വാക്ക്, നല്ല തേനൊഴുകുന്ന വാക്ക് നല്ല രീതിയിൽ പറഞ്ഞെടുത്താൽ പോലും അതിന്റെ വേറെ ദ്വയാർത്ഥം നോക്കും. അവൻ ആ പറഞ്ഞത് എനിക്കിട്ടുള്ളൊരു കുത്താണല്ലോ എന്ന് വളച്ചു അവന് മനസ്സിലും വായാലും ഉദ്ദേശിക്കാത്ത കാര്യം ഇരിക്കുമ്പോൾ പറയും. അപ്പൊ മോശമായത് പറഞ്ഞാൽ പോലും നല്ലത് ഉദ്ദേശിക്കുക. നമ്മളതല്ല, നമ്മൾ നല്ലത് കേട്ടാൽ പോലും അത് വളച്ചൊടിച്ച് വേറെ രീതിയിലാക്കി ആകെ ട്വിറ്ററിൽ ഫസാദ് ഉണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഇന്ന് സമൂഹമുള്ളത്. എന്തുകൊണ്ട്? ഇതുപോലുള്ള ആയത്തുകളുമായി ബന്ധമില്ല. നമ്മളിങ്ങനെ മോട്ടിവേഷൻ സ്പീക്കർമാരുടെ പിന്നാലെയാണ്. ഇതുപോലുള്ള ഹദീസുകളുമായി ബന്ധമില്ല. ആ ഹദീസുകൾ, ആയത്തുകൾ തുടരെ 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 അതിങ്ങനെ കേട്ടുകൊണ്ടിരുന്നെങ്കിൽ മാത്രമേ നമ്മൾ നന്നാവുള്ളൂ. നമ്മളൊരു ഖുത്ബ കേട്ട് ഒരു ക്ലാസ് കേട്ടിട്ടൊന്നും നമ്മുടെ ഹൃദയം മാറുന്നില്ല. അത് നിരന്തരമായി ഈമാന, ഈ ആയത്തുകൾ ഓതി 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 ഓതും തോറും സാദത്തുഹും ഈമാന, കുഫ്ര് നമ്മിൽ നിന്ന് ഇല്ലാതെയായി പോയി. ഈമാൻ, നമുക്ക് ഈമാനിന് സാദത്തുണ്ടാകും. അതിന് എന്ത് കേൾക്കണം? അതിന് ഖുർആൻ ക്ലാസ് ഉണ്ടാവണം. പണ്ട് കാലങ്ങളിൽ ഒരുപാട്, എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഒരു 20 കൊല്ലം മുമ്പ് ഒരുപാട് ഖുർആൻ ക്ലാസ്സുകൾ നടന്നിരുന്നു. ആ ഖുർആൻ ക്ലാസ്സുകൾ കൊണ്ടാണ് ഈ കണ്ടുപിടിക്കുന്ന പ്രായമായ ആളുകളൊക്കെ തൗഹീദിലേക്ക് വന്നത്. ആ ഖുർആൻ ക്ലാസ് കേട്ടിട്ട, വേറെ ഒന്നും കേട്ടിട്ടല്ല, ആ ഖുർആൻ ക്ലാസ് കേട്ടിട്ടാണ് ഇവരൊക്കെ സുന്നത്തിന്റെ ആളുകളായി മാറിയത്. ആ ഖുർആൻ ക്ലാസ് കേട്ടിട്ടാണ് ഇവരൊക്കെ ഖുറാഫാത്തുകൾ ഉപേക്ഷിച്ചത്. ആ ഖുർആൻ ക്ലാസ് കേട്ടിട്ടാണ് എനിക്കറിയാം കൊച്ചിയിൽ ഉണ്ടായിരുന്ന കുടിയന്മാരായ മദ്യപന്മാരായ ആളുകൾ പോലും മദ്യപാനവും തോന്നിയവാസവും വൃത്തികേടവും ഗുണ്ടായുസവും
എല്ലാം ഉപേക്ഷിച്ച് നല്ല മനുഷ്യന്മാരായി അവർ പള്ളിയിൽ നിന്ന് ഒന്നാം സത്തിലുള്ള ആളുകൾ, വയസ്സന്മാരായ ആളുകൾ, കാരണവന്മാരായ ആളുകൾ, അവര് നന്നായത് ഉമർ മൗലവിനെ പോലുള്ള ആളുകളുടെ ഖുർആൻ ക്ലാസ്സുകൾ കേട്ടിട്ടാണ്, സെയ്ദ് മൗലവിനെ പോലുള്ള ആളുകളുടെ ഖുർആൻ ക്ലാസ് കേട്ടിട്ടാണ്, നമ്മുടെ പഴയകാല പണ്ഡിതന്മാരുടെ ഖുർആൻ ക്ലാസ്സുകൾ വീടുകൾ തോടും നാടുകൾ തോടും ശാഖകൾ തോടും നടന്നിരുന്ന പരിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ ഓതി ഓതി കേൾപ്പിക്കപ്പെട്ടിരുന്ന ഖുർആൻ ക്ലാസ്സുകൾ കൊണ്ടായിരുന്നു അവര് നന്നായത്. ഇന്ന് നമ്മൾ നന്നാവാത്ത നമ്മൾ ചിന്തിക്കണം, ഖുർആൻ ക്ലാസ്സുകൾ കണ്ടെന്ന് നോക്കണം. നമ്മൾ വലിയ വലിയ വ്യക്തിത്വങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അവരെ വായിക്കുന്നത് എന്തൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്, ഖുർആൻ ക്ലാസ്സുകൾ നടക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കണം. ഖുർആനിന്റെ ദുറൂസുകൾ നടക്കുന്നുണ്ടോ മുൻകാലങ്ങളിൽ പോലെ നടത്തിയാൽ നമുക്കല്ലേ നമ്മൾ മാറും. നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടും, നമ്മുടെ നാവ് ശുദ്ധീകരിക്കപ്പെടും, നമ്മുടെ പ്രവൃത്തികൾ ശുദ്ധീകരിക്കപ്പെടും, നമ്മുടെ മക്കൾ ശുദ്ധീകരിക്കപ്പെടും. ഇന്നിപ്പോ കഞ്ചാവ് കച്ചവടം എന്തൊക്കെ ഏതൊക്കെ തരത്തിലുള്ള ലഹരികളാണ്, ഏത് രീതിയിലൊക്കെയാണ് ഇന്ന് ആളുകൾ മക്കളെ ലഹരികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണ് കാരണം, നമ്മൾ കരഞ്ഞിട്ട് കാര്യമില്ല. പത്രവാർത്തകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ട് കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ചെല്ലേണ്ടത് അങ്ങോട്ട് ചെല്ലുന്നില്ല. എല്ലാം ഒരു പുറംപൂച്ച് മാത്രമായി മാറി, അകക്കാമ്പുകളൊന്നുമില്ല. മുമ്പ് പുറംപൂച്ചൊന്നും ഉണ്ടായിരുന്നില്ല, കാണിക്കാൻ വേണ്ടിയൊന്നും ഉണ്ടായിരുന്നില്ല. മുമ്പ് ആത്മാർത്ഥമായ തരത്തിലുള്ള പണ്ഡിതന്മാർ, നല്ല ഇഖ്ലാസുള്ള നല്ല ഇൽമുള്ള പണ്ഡിതന്മാർ അവർ നമുക്ക് പറഞ്ഞു തന്നു. അവരാണ് നമ്മുടെ കാരണവന്മാരെ. 10, 20, 30, 40, 50 വർഷങ്ങൾക്ക് മുമ്പുള്ള ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട്. ആ ആളുകളോട് ചോദിച്ചാൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, പറഞ്ഞു തരും നടന്നിരുന്ന ഈ ഭാഗങ്ങളിലും എല്ലാ ഭാഗങ്ങളിലും ഓരോരോ വലിയ പണ്ഡിതന്മാരെയും അവിടുന്നും ഇവിടുന്നും കാൽനടയായും ബസ്സിലൊക്കെ കയറി വന്നുകൊണ്ട് അവർ ഖുർആനിന്റെ പഠനങ്ങൾ ഇവിടെ നടത്തിയതിന്റെ പേരിലാണ് നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ കാരണന്മാർ അവരുടെ ഹൃദയങ്ങൾ വെളുത്തത്. അവര് പള്ളിയുടെ ആളുകൾ, നമ്മളൊന്ന് ചിന്തിക്കണം. നമ്മുടെയൊക്കെ കാലഘട്ടം കഴിഞ്ഞാൽ ഈ പള്ളി നോക്കാൻ ആരുണ്ട് എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. തിരിഞ്ഞു നോക്കുന്ന ആലോചിക്കണം. അടുത്ത തലമുറ മദ്രസ നോക്കുമ്പോൾ ഒന്ന് നമ്മളൊന്ന് ആലോചിക്കണം. പള്ളിയിലെ എന്തെങ്കിലും വൃത്തിയാക്കാൻ പോലും ആളുണ്ടാകുമോ? ഒരു പൈപ്പോ ഒരു ഹൗസോ അല്ലെങ്കിൽ ഒരു ബാത്റൂമോ അത് വൃത്തിയാക്കാൻ പോലും ആളുണ്ടാകുമോ? മുമ്പ് ആളെന്ന് ആവശ്യം ഉണ്ടായിരുന്നില്ല. മുമ്പ് ബംഗാളികളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ബംഗാളികൾ വരാൻ തുടങ്ങിയിട്ട് 5-10 കൊല്ലമായിട്ടുള്ളൂ. കാരണം എന്താ? നമ്മൾ തന്നെയാണ് ചെയ്തിരുന്നത്. അങ്ങനെ ചെയ്യാൻ ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല. പള്ളിയിലെ ബാത്റൂമും കക്കൂസൊക്കെ ക്ലീൻ ചെയ്യാൻ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പള്ളിയിൽ നിന്ന് അഴുക്കെടുത്ത് കളയാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. എനിക്ക് അള്ള തന്ന കൈകൊണ്ട് കാലുകൊണ്ട് എന്റെ ജീവിതത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ ഹൈറാണ്, ഏറ്റവും വലിയ അവരാണ് ഈ ബാത്റൂം വൃത്തിയാക്കലും, പള്ളിക്ക് ഹിദ്മത്ത് ചെയ്യലും, മദ്രസക്ക് ഹിദ്മത്ത് ചെയ്യലും, അതുപോലുള്ള നന്മയുറ്റ കാര്യങ്ങൾ ചെയ്യാനുള്ളത് അള്ള എനിക്ക് തന്ന തടിയും കൊണ്ട് ഞാൻ അത് ചെയ്യും, അത് ഞാൻ വേറെ ആളെ ഞാൻ ഏൽപ്പിക്കൂല എന്ന് ഈമാനുടെ ഇഖ്ലാസുള്ള ആളുകളായിരുന്നു നമ്മുടെ കാരണന്മാർ. ഇന്നെന്തേ ഇന്നെന്തേ അത് പറ്റി? ഇന്ന് ആ സ്ഥാനം എന്തേ ബംഗാളികളെ കീഴടക്കിയത്? എന്താ നമ്മളൊക്കെ മയ്യത്തായി പോയത് കൊണ്ടാണ്? അല്ല, നമ്മുടെ മനസ്സ് മയ്യത്തായി പോയത് കൊണ്ടാണ്. നിങ്ങൾ പറയുന്ന വേറൊന്നും വിചാരിക്കരുത്. നമ്മുടെ മനസ്സ് മയ്യത്തായി പോയത് കൊണ്ടാണ്, മനസ്സിൽ നിന്ന് ഖുർആൻ പടിയിറങ്ങി പോയത് കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹസൻ ബസ്റ റഹിമഹുള്ള പറയുകയാണ്, ഹസനുൽ ബസ്രി റഹിമഹുള്ള, അദ്ദേഹം കുന്ന ഫീ സമൻ, നമ്മളൊരു കാലത്തിലായിരുന്നു, വന്നു ബിന്നാസ് ഫീഹി ഹറാം, ജനങ്ങളെ കുറിച്ച് വന്നു ഊഹിക്കാനുള്ളത് അന്ന് ഹറാമായിരുന്നു. നമ്മൾ അങ്ങനെ ഉണ്ടായിരുന്നില്ല. ജനങ്ങളെ കുറിച്ച് ഊഹിക്കുക, മോശമായത് ഊഹിക്കുക എന്നുള്ളത് ഹറാമായിരുന്നു, നമുക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് നിങ്ങൾ, നിങ്ങളുടെ അവസ്ഥ എന്താണ്? നീ എന്ത് വേണമെങ്കിലും പ്രവർത്തിച്ചോ, എന്ത് പറഞ്ഞോ, മിണ്ടാതിരുന്നോ, വലൊന്ന ഭിന്നാസിമാശ, ജനങ്ങളെ കുറിച്ച് എന്തും കരുതിക്കോ, അങ്ങനെ എന്തും കരുതിയാലും ഒരു പ്രശ്നമില്ലാത്ത, എന്തും ഊഹിച്ചാലും ഒരു പ്രശ്നമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നിങ്ങൾ ഇന്ന് ജീവിക്കുന്നത്. ഹിജറ 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആളാണ് ഹസനുൽ ബസ്രി. നമ്മൾ ജീവിക്കുന്നത് ഹിജറ 14-ാം നൂറ്റാണ്ടിലാണ്. എവിടം വരെ എത്തിയിട്ടുണ്ടാവും നമ്മുടെ അവസ്ഥ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എന്നിട്ട് അള്ള പറഞ്ഞു, ചില ലൊന്നുകൾ, അത് ലൊന്ന് വേറെ ആരോടും പറഞ്ഞിട്ടില്ല, എൻ്റെ ഒരു കൂട്ടുകാരനോട് പോലും പറഞ്ഞിട്ടില്ല, അവൻ്റെ ആരോടും പറഞ്ഞിട്ടില്ല, എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ മാത്രമുള്ള കാര്യവും, ആ ലൊന്നുണ്ടെങ്കിൽ തന്നെ അത് തന്നെ പാപമാണ്. നല്ലത് വിചാരിക്കുക നമ്മൾ നമ്മുടെ സഹോദരിയെ പറ്റി, നല്ലത് വിചാരിക്കുക നമ്മൾ നമ്മുടെ സഹോദരനെ പറ്റി, നമ്മളിലുള്ള ആളുകളെ പറ്റി നല്ല കാര്യങ്ങൾ വിചാരിക്കുക, നമ്മുടെ നേതാക്കന്മാരെ പറ്റി നല്ലത് വിചാരിക്കുക. നമ്മളിങ്ങനെ വിചാരിക്കേണ്ട, അവര് നല്ല സൂചി ജീവിക്കണമെന്ന് വിചാരിക്കേണ്ട. നമ്മളെപ്പോലുള്ള ആളുകളെ മേക്കാൻ വല്ലാത്ത പാടാണ്.
നമ്മളെപ്പോലുള്ള ആളുകളെ മേയ്ക്കാനും ഒരു പള്ളി കൊണ്ടുപോകാനും ഒരു മദ്രസ കൊണ്ടുപോകാനും ഒരു ശാഖ കൊണ്ടുപോകാനും ഒരു ഖുർആൻ ക്ലാസ് നടത്താനും ഇന്ന് വല്ലാത്തൊരു പാടാ. നന്മയുറ്റ എന്ത് കാര്യങ്ങൾ ചെയ്യാനും വല്ലാത്ത പാടാണ്. ഇന്ന് കമന്റടിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്, പുറമെ നിന്നുകൊണ്ട് കമന്റടി നടത്തുന്ന ആളുകൾ, നല്ല കാര്യങ്ങൾ എവിടെ നടന്നാലും അതിന് കുറ്റം കണ്ടെത്തുന്ന ആളുകൾ, അതിൽ കുറവ് കണ്ടെത്തുന്ന ആളുകൾ, അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്ന ആളുകൾ പറയണ്ടെന്ന് മാത്രമല്ല, നമ്മുടെ മനസ്സിൽ അത് വിചാരിക്കുക പോലും ചെയ്യണ്ട, വിചാരിക്കുക പോലും ചെയ്യേണ്ട. വലിയ ഒരു കോടീശ്വരനായ ഒരാളെ പറ്റി രണ്ടു ദിവസം മുമ്പ് ഒരാൾ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു അദ്ദേഹം സംസ്ഥാന വ്യാപകമായിട്ട് സംസ്ഥാന ലെവലിൽ അറിയപ്പെടുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം എന്തിനാണ് ഈ ഖുർആൻ ക്ലാസുകൾക്കും അതുപോലുള്ള പരിപാടികൾക്കും ദൈവത്തിന്റെ പരിപാടികൾക്കും ദീനിന്റെ പരിപാടികൾക്കും എല്ലാത്തിനും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കേണ്ട, എന്താവശ്യക്കുന്നു ഈ വയസ്സാം കാലത്ത്? അദ്ദേഹത്തിന് വല്ല യൂറോപ്പിലോ അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് മറ്റുള്ള പണക്കാര് മറ്റുള്ള കോടീശ്വരന്മാര് ജീവിക്കുന്നത് പോലെ സുഖിച്ചങ്ങട്ട് ജീവിച്ചാൽ പോരെ? എന്തിന് നമ്മളെപ്പോലുള്ള ആളുകളുടെ വായിൽ ഇരിക്കുന്ന വർത്തമാനങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് പാവപ്പെട്ട ആളുകൾക്ക് കസാര വിട്ട് മുമ്പിൽ വന്ന് ഇരുന്ന് കൊടുക്കേണ്ട എന്താവശ്യമുള്ളത്? അവർക്ക് മറ്റുള്ളവർ സുഖിക്കണ പോലെ സുഖിച്ചാൽ പോരെ പോയിട്ട്? എന്തുകൊണ്ട് സഹോദരങ്ങളെ, അവർക്ക് ദീനിനോട് സ്നേഹമുള്ളത് കൊണ്ടാണ്, നേതാക്കന്മാർക്ക് ദീനിനോട് സ്നേഹമുള്ളത് കൊണ്ടാണ്, പ്രവർത്തകർക്ക് ദീനിനോട് സ്നേഹമുള്ളത് കൊണ്ടാണ്, അവരതുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളുമായി നടക്കുന്നത്, അവരതുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളുമായി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. അതിനെ പുച്ഛത്തോടുകൂടി കാണരുത്, അതിനെ പുച്ഛത്തോടുകൂടി കാണരുത്. ഒരു പാവപ്പെട്ട ഒരു ശാഖാ പ്രവർത്തകൻ വന്നുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക്, ഒരു ഖുർആൻ ക്ലാസ്സിലേക്ക്, ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ചാൽ ഇത് ഇവർക്ക് എന്തെങ്കിലും കാര്യലാഭമുണ്ടാകും, ഞാനൊന്നുമില്ല എന്ന നിരത്തിലേക്ക് അവനെ മോശപ്പെട്ട രീതിയിൽ ചിന്തിക്കരുത്, പറയരുത് എന്നല്ല, ചിന്തിക്കുക പോലും ചെയ്യരുത് എന്നാണ് അല്ലാഹു സുബ്ഹാൻ. നല്ലത് ചിന്തിക്കുക, എനിക്കാവുന്നില്ലതോ അവനെങ്കിലും അവൻ ചെയ്യട്ടെ എന്ന് ചിന്തിക്കാം. ഞാൻ പറഞ്ഞു, നിങ്ങൾ വന്നിരുന്ന് ഒരു ശാഖ അല്ലെങ്കിൽ ഒരു കാര്യം, ഒരു പള്ളി ഒന്ന് നേരെ ചൊവ്വയൊന്ന് നടത്തിക്കൊണ്ട് പോകും. ഒരു മാസം, ഒരു കൊല്ലൊന്നും വേണ്ട, ഒരു അഞ്ചു വർഷമൊന്നും വേണ്ട, ഒരു മാസം ഒരു പള്ളിയിൽ നല്ലൊരു കുറ്റം പറയാൻ ഒരുപാട് ആളുകളാണ്. എന്റെ സഹോദരങ്ങൾ, നമ്മൾ ഇങ്ങനെ ആയിപ്പോയത്, ഒരു നല്ല കാര്യം ഒരു സ്ഥലത്ത് നടക്കുമ്പോൾ അതിനെ കുറ്റം, ഏതെങ്കിലും തരത്തിൽ അതിനെ കുറ്റം പറയാൻ നമ്മുടെ നാവ് പൊങ്ങുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം. ഇന്നവ അവ ഒന്നീസ്തുമുൻ, നമ്മളങ്ങനെ മോശം നല്ലത് ചെയ്യുന്ന ആളുകളെ കുറിച്ച് ഒരാൾക്ക് ഭക്ഷണം കൊണ്ടേ കൊടുക്കണം, അപ്പൊ പറയണം അവൻ കൊടുക്കണമെന്ന് അവനിക്ക് വേറെ ഗുണമുണ്ട്, അവനിക്ക് അവിടെ നിന്ന് കാശ് കിട്ടുന്നുണ്ട്, അവനിക്ക് ഇവിടെ നിന്ന് കാശ് കിട്ടുന്നുണ്ട്, അവനിക്ക് അങ്ങനെ ചെയ്യുന്നുണ്ട്. കൊടുക്കണവര് കൊടുക്കട്ടെ സഹോദരങ്ങളെ, ഭക്ഷണം കൊടുക്കുന്നവര്, വീട് വെച്ച് കൊടുക്കുന്നവര്, എന്ത് ജോലി കൊടുക്കുന്നവര്, കൊടുക്കുന്നവര് ചെയ്യുന്നവര് ചെയ്യട്ടെ. നമ്മൾ ചെയ്യേയില്ല ചെയ്യുന്ന ആളുകളെ കുറ്റപ്പെടുത്തുകയും അവരെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്നത് എന്തിനാണ് എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. ഈ ആയത്തുകളെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ആലോചിക്കണം. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വലാ തജസ്സസു, നിങ്ങൾ ജാസൂസിന്റെ പണി എടുക്കരുത്. തജസ്സസ് ജാസൂസ് എന്ന ചാരനാണ്, നിങ്ങളെ ചാരപ്പണിയെടുക്കരുത്. അതായത് മുസ്ലിമീങ്ങൾ ഔറാത്തുകൾ, ഔറത്ത് എന്ന് വെച്ചാൽ മറഞ്ഞിരിക്കണ, മറച്ചു വെക്കേണ്ട സാധനം, ഔറത്ത് ഔറത്തറിയാലോ. മുസ്ലിമീങ്ങളുടെ ഔറാത്തിന്റെ പിന്നാലെ നിങ്ങൾ നടക്കരുത്, മറഞ്ഞിരിക്കുന്നതിന്റെ പിന്നാലെ നിങ്ങൾ നടന്നെടുത്ത് അവനിക്ക് എന്താണ് പണി, അവൻ എവിടെയാണ് പോകുന്നത്, അവൻ എന്താണ് പറയണത്, അവൻ എന്താണ് ചെയ്യുന്നത്, അവൻ എന്തിനാണ് അങ്ങോട്ട് പോയത്, അവൻ എന്തിനാണ് ഈ വീട്ടിൽ പോയത്, അവൻ എന്തിനാണ് കോം കൂടുന്നത്, ഒരു അങ്ങോട്ട് പോണാണ്ടല്ലോ, ഇത് ചൊഴിഞ്ഞ് അന്വേഷിച്ച് നടക്കരുത്, മറ്റുള്ളവന്റെ പിന്നാലെ പോകരുത്. അതാണ് വല തജസ്സസു, നിങ്ങൾ ചുഴിഞ്ഞന്വേഷിച്ച് നടക്കരുത്. ഐ ഖുദുമാ ളുഹറ മിനൽ അഹ്വാലിന്നാസ്, മനുഷ്യന്മാരെ പുറമേ എന്താണ് കാണുന്നത് ആ അടിസ്ഥാനത്തിൽ വിലയിരുത്തുക. ഒരാള് താടി വെച്ച് കണ്ട്, നല്ല താടി വെച്ച് കണ്ടപ്പോ പറയരുത് അവന്റെ കള്ളത്താടിയാണ്, അവന്റെ കള്ള, ഇവൻ താടി നല്ല വടിച്ച് നല്ല ഉഷാറായിട്ട് മമ്മൂട്ടിനെ മോഹൻലാലിനെയും ദുൽഖർ സൽമാനെയും മാതൃകയാക്കിയിട്ടാണ് ഇവൻ നടക്കുന്നത്. അള്ളാന്റെ റസൂലിനെ, അള്ളാന്റെ റസൂലിന്റെ സ്വഹാബിമാരെ മാതൃകയാക്കാനായിട്ട് ഇവർ തയ്യാറില്ല. ഒരു സഹോദരന് താടി വെച്ച് കഴിഞ്ഞാൽ അവരെ പരിഹസിക്കുക, എന്നിട്ട് പറയാ അവന്റെ കള്ളത്താടിയാണ്, അവൻ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരൊന്നും ചമയാൻ വേണ്ടിയിട്ട്. എന്തിനാണ് സഹോദരങ്ങളെ ഈ ജാതി നാക്കിട്ടടിക്കുന്നത്? എത്രയോ നമ്മളിത് കേട്ടുകൊണ്ടിരിക്കുന്നു. അള്ളാഹ് പറഞ്ഞു വല തജസ്സസു, നിസ്കരിക്കണാണ്ട. ഓനിപ്പോ നിസ്കാരം തുടങ്ങിയിട്ടുണ്ട് പെണ്ണിട്ടാൻ വേണ്ടിട്ടാ, ഓളിപ്പോ വലിയ നിസ്കാരമായിട്ടുണ്ട്, ഓൾ നിസ്കരിക്കുന്ന ആളാന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഓൾ ഇത്ര നാളുണ്ടായിരുന്നില്ലാത്ത പർദ്ദ, ഇപ്പൊ ഒരു മാസമായിട്ട് പർദ്ദയും മത്തേക്കിട്ട് നടക്കണത്, നല്ല ചെക്കന്റെ കല്ലല്ല കല്യാണാലോചന വരുന്നതിന് വേണ്ടിയിട്ടാണ്. എന്തിനാണ് ഈ ജാതി നമുക്ക് വർത്തമാനങ്ങൾ പറയുന്നത്? ഈ ജാതി നമ്മൾ അറിയാത്ത ഹൃദയത്തിന്റെ അകത്തുള്ള, അകത്തിന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ മറ്റ് മനുഷ്യന്മാരെ പറ്റി, സ്ത്രീകളെ പറ്റി, കുട്ടികളെ പറ്റി, വലിയവരെ പറ്റി, നേതാക്കളെ പറ്റി, സാധാരണക്കാരെ പറ്റി എന്തിനാണ് നമ്മൾ പറയുന്നത്? അള്ളാഹ് പറഞ്ഞു നിങ്ങൾ അത് നോക്കണ്ട, പുറമെ എന്താണ് കാണുന്നത്, ബാക്കി അപ്പോ തീരുമാനിച്ചോളും. അവന്റെ ഉള്ളെന്താണ് അള്ളാഹ്, വല തബഹസു, നിങ്ങൾ ഗവേഷണം നടത്തരുത്. തബഹസു ഗവേഷണം, നമ്മൾ ഗവേഷണത്തിലാണ്, ഖുർആൻ ഗവേഷണത്തിലല്ല, ഹദീസ് ഗവേഷണത്തിലല്ല, മറ്റൊന്ന് കുറ്റം കണ്ടെത്താനുള്ള ഗവേഷണം.
ഒരു കാര്യം ഇവിടെ നടപ്പുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ചീനി നാറുന്നുണ്ട് മൗലവി. ആ ചീനി നാറുന്നത് എന്താണെന്ന് ഞാൻ കണ്ടെത്തും, ഞാൻ അത് വലിച്ച് പുറത്തിടും, എന്നിട്ട് അവരെ നാറ്റിക്കും. ഇതൊക്കെ ഇതൊക്കെയാണ് ഇസ്ലാമിക പ്രവർത്തനം. ഇതൊക്കെ ഭയങ്കര സംഭവമായിട്ട് ഇതൊക്കെ ഇവിടെ പച്ചയായിട്ട് നടക്കണ കാര്യങ്ങൾ ആളുകളൊന്നും പറഞ്ഞില്ലെങ്കിൽ ആൾക്കാർക്ക് പേടിയുണ്ടാവും പറയാൻ. പക്ഷെ നമ്മള് ഈമാനുള്ള ആളുകളായതിന്റെ പേരിൽ നമുക്ക് ആ വിഷയമില്ല. അവരുടെ ബാത്തിനായ മനുഷ്യന്മാരുടെ ബാത്തിനായ കാര്യങ്ങളുടെ പിന്നാലെ നിങ്ങൾ പോകരുത്. അവരുടെ രഹസ്യങ്ങൾ നിങ്ങൾ പിൻപറ്റരുത്. ആ രഹസ്യങ്ങൾ എന്താണെന്ന് അറിയാൻ നിജ്ഞാസയോടുകൂടി അവരുടെ പുറകിൽ നടന്ന് അത് കണ്ടെത്തിയിട്ട് അത് വെളിച്ചത്ത് കൊണ്ടെന്ന് വാർത്തയാക്കി ചാനലിലിട്ടു മാധ്യമത്തിലിട്ടു എന്നിട്ട് ഏറ്റുകൂട്ടി. ഇന്നിപ്പോ അള്ള നിരോധിച്ച കാര്യമാണ് ഇന്നിപ്പോ വാർത്ത ചാനലുകളും അവതാരകന്മാരും മാധ്യമങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഹറാമായ കാര്യം ചെയ്തിട്ട് പൈസ മേടിച്ചുകൊണ്ടിരിക്കുക. ഒരാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ തെറ്റ് ചെയ്ത് മുമ്പ് തെറ്റ് ചെയ്ത് അത് അതിൻ്റെതായ ശിക്ഷ ഉണ്ട്. പക്ഷെ അതിനേക്കാൾ അവൻ മരിക്കുന്നത് വരെയുള്ള ശിക്ഷയാണ് അവൻ്റെ പത്രം അവൻ്റെ ഫോട്ടോയും എല്ലാം എടുത്ത്. ചിലപ്പോൾ അത് തെറ്റ് തന്നെ ചെയ്തിട്ടുണ്ടാവില്ല, അങ്ങനെ സംഭവം തന്നെ നടന്നിട്ടുണ്ടാവില്ല. പേപ്പറിൽ വന്നു, ഫോട്ടോയിൽ വന്നു, നമ്മൾ ഷെയറോട് ഷെയർ, പിന്നെ മാസം കഴിയുമ്പോഴായിരിക്കും ആ കോടതിയിൽ തെളിവൊന്നുമില്ല, അവൻ നിരപരാധിയാണ് എന്ന് കോട് ആ നിരപരാധിയാണ് എന്ന് പറഞ്ഞ വാർത്തകൾ വാർത്തയുടെ ഒപ്പിടൂല. അത് വാർത്തിട്ട് അത് സെൻസേഷണൽ വാർത്തയല്ല. സെൻസേഷണൽ വാർത്ത വന്നുണ്ടെങ്കിൽ ഒരാളെ വ്യഭിചാരത്തിൽ പിടികൂടി അല്ലെങ്കിൽ ഒരാളെ മോശമായ രീതിയിൽ പിടികൂടി എന്ന് വന്നാലേ ഒരു സെൻസേഷണൽ ആളുകൾക്ക് ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത എന്ന് പറഞ്ഞുകൊണ്ട് ഈ കള്ള വാർത്തകളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ പറ്റി സത്യം അതിങ്ങനെ പുറത്തോട്ട് വന്ന ആ സത്യം പറ്റിയത് ഈ വാർത്തക്കാരുടെ ഒടുവില്ല. പിന്നെ ഇട്ടാ പിന്നെ അവരെ പത്രത്തിന് എന്ത് വില? അപ്പൊ നമ്മൾ ജനങ്ങളെ വിലയിരുത്തും. ഇവരെന്താണ് ഇന്നലെ പറഞ്ഞത്, കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്, ഈ ആഴ്ച മാറ്റി പറയുന്നു. പക്ഷെ അള്ളാഹനെ പേടിയുള്ളവർ ഈ വാർത്ത പറയാനും നിൽക്കൂല, അത് ഷെയർ ചെയ്യാനും നിൽക്കൂല, അത് മറ്റുള്ളവന്റെ ചവിട്ടി കൊണ്ടുപോയി ഇടാനും നിൽക്കുകയല്ല. ജനങ്ങളുടെ ഗോപ്യമായ കാര്യങ്ങൾ ഗവേഷണം ചെയ്ത് കണ്ടെത്തലാണ് മാധ്യമ പ്രവർത്തനം. ഇന്നത്തെ മാധ്യമ പ്രവർത്തനം അതാണ് തജസ്സുസ്, അതാണ് ചുഴിഞ്ഞന്വേഷിച്ചുകൊണ്ട് വാർത്തകൾ കൊടുക്കുക, കള്ള വാർത്തകൾ കൊടുക്കുക, ആളുകളെ തറവച്ചിക്കുന്നത്, രാഷ്ട്രീയമായ എതിരാളികളെ പോരടിക്കുന്നതിന് താരടിക്കുന്നതിന് വേണ്ടി കള്ള വാർത്തകൾ കൊടുക്കുക, ഇല്ലാത്ത കാര്യങ്ങൾ കൊടുക്കുക, അവന്റെ ആഭ്യന്തരമായ കുടുംബപരമായ കാര്യങ്ങൾ വാർത്തയാക്കി കൊണ്ടുവന്ന് അവനെ നാറ്റിക്കുക. ഇതാണ് ഇന്ന് മാധ്യമം സൂക്ഷിക്കണം, സഹോദരങ്ങൾ സൂക്ഷിക്കണം. വാർത്ത വായിക്കുന്ന ആളുകളും അതിൻ്റെ മെയിൻ ആളുകളും മാത്രമല്ല, അത് നമ്മൾ വാങ്ങി കാശ് കൊടുത്ത് ഇത്തരം കള്ളത്തരം വാങ്ങുന്ന ആളുകളും അവിടെയും നമ്മൾ സൂക്ഷിക്കേണ്ടത് അനിവാര്യം. വഖാല സയ്യിദ് ഇബ്നു വഹബ്, സയ്യിദ് ഇബ്നു വഹബ് പറയുന്നു, ഖീലലി ഇബ്നു മസ്ഊദ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഹല്ലക ഫീ, ഒരു സഹാബിന്റെ പേരൂടെ പറയുന്ന ആ പേര് ഞാൻ പറയുന്നില്ല, അദ്ദേഹത്തിന്റെ താടിയിലൂടെ മദ്യത്തിന്റെ തുള്ളികൾ ഇറ്റി വീഴുന്നുണ്ടോ എന്ന് നോക്കണം. ഇവൻ മസൂദിനോട് പറയും, വേറൊരാൾ പറയാനാണ് അദ്ദേഹത്തിന്റെ താടിയിൽ മദ്യത്തിന്റെ തുള്ളികൾ ഇങ്ങനെ ഇറ്റി വീഴുന്നുണ്ടോ എന്ന് നോക്കിയേ. ഫഖാല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ആരാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, നിങ്ങൾക്കറിയാം, അദ്ദേഹം പറഞ്ഞു, ഇന്നാകദ് നുഹീന അലി തജസ്സുസ്, ആ പണി അള്ളാഹ് നമ്മളോട് വിലക്കിയതാണ്. ചുഴിഞ്ഞന്വേഷണം, അവന്റെ താടിയിൽ എന്താണ്, അത് തുപ്പലാണോ അല്ലെങ്കിൽ വെള്ളമാണോ അല്ലെങ്കിൽ മദ്യമാണോ, ഇത് അന്വേഷിക്കണ പണി അല്ല നമ്മളോട് വിളക്കിയതാണ്. ഇന്ന് നമ്മൾ എന്താ ചെയ്യാം, ഇന്ന് നമ്മൾ എന്താ ചെയ്യാം? ഒരു കള്ളുഷാപ്പിന്റെ മുമ്പിൽ ഒരാള് സെക്രട്ടറി അല്ലെങ്കിൽ പള്ളിയുമായി ബന്ധപ്പെട്ട ഒരാൾ നിൽക്കണ്ട, അവൻ കണ്ടുപിടിക്കാൻ വേണ്ടി പോയതാ, അവൻ ആ മറ്റേ ആ കാര്യത്തിന് പോയതാ, ഈ കാര്യത്തിന് പോയതാ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഇത്രയുള്ള വാർത്ത ഇത്രേ ആയി പ്രചരിച്ച് ഭൂലോകം മുഴുവൻ ചുറ്റി വരും. ഒരു ചൊല്ലുണ്ട്, സത്യം ചെരിപ്പിടുന്നതിന് മുമ്പ് അസത്യം ലോകം ഏഴ് പ്രാവശ്യം ചുറ്റി വന്നിട്ടുണ്ടാവും. സത്യം ഇവിടെ ചെരിപ്പിടാൻ തുടങ്ങിയിട്ടുള്ളൂ പുറത്തോട്ട് പോകാൻ. അസത്യം വാത്തിൽ കള്ളത്തരങ്ങൾ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് ഇവിടെ എല്ലാ ഫിത്നകളും കലാപങ്ങളും ഫസാദുകളും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടാകും. തകരമുണ്ടതൊക്കെ ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു വീണ കൊലപാതകങ്ങളും കലാപങ്ങളും യുദ്ധങ്ങളും ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞ പിറകിൽ കള്ളവാർത്തകൾ, അതിന്റെ പിറകിൽ കള്ളവാർത്തകൾ. ഇന്നും ഇന്നും രാഷ്ട്രങ്ങളെ രാഷ്ട്രീയത്തെ പോലെ നിയന്ത്രിക്കുന്നത് ഇത്തരത്തിലുള്ള കള്ളവാർത്തകളെയാണ്, വ്യാജമായ വാർത്തകളെയാണ്. ഇത്തരത്തിൽ നമുക്ക് ആ പണി പറ്റൂല. മറ്റുള്ളവന്റെ പിറകെ പോയിട്ട് അതെന്താണ്, ഇതെന്താണ്, അവരെന്താണ് കുടിച്ചത്, അവന്റെ ജീവിതം എന്താണ്, അങ്ങനെ എന്താണ്, ഇങ്ങനെ എന്താണ് ചുഴിഞ്ഞന്വേഷിക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിരോധിച്ച കാര്യമാണ്. ഇനിയും വരെ കുറെ കാര്യങ്ങൾ പറയാനുള്ളത്.
മൂന്നാമത് അല്ല പറഞ്ഞത് ഗൈബത്ത് നിരോധി വല യഗത ബഅദുക്കും ബഅല, നിങ്ങൾ പരസ്പരം ഗൈബത്ത് പറയരുത്, കാരണം അത് മരിച്ചുപോയ മയ്യത്തായ നിന്റെ സഹോദരന്റെ മാംസം തിന്നുന്നതിന് തുല്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അൽ ഗൈബത്തു സലാഹത്തുൽ ഔജു, ഗൈബത്ത് അത് മൂന്ന് തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? കുല്ലുഹാ ഫീ കിതാബില്ലാ, അല്ലാഹുവിന്റെ കിതാബിലുള്ള അതെല്ലാം. അൽ ഗൈബത്തു വൽ ഇഫ്ക് വൽ ഗുഫ്ത, അൽ ഗൈബത്തു ഇഫ്ക് ബുഹ്താൻ, ഇങ്ങനെ മൂന്ന് തരത്തിൽ. ഫഅമ്മൽ ഗൈബത്തു, ഗൈബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫഹുവ അൻ തഖൂല ഫീ അഖീക മാ ഹുവ ഫീഹി, അവനിൽ ഉള്ളത് പറയലാണ് ഗൈബത്ത്. ഒരാളുടെ അടുത്ത് ആ കുറ്റം ഉണ്ട്, അത് പറയലാണ് ഗൈബത്ത്. അത് പറഞ്ഞാൽ തന്നെ മയ്യത്ത് തിന്നുന്നതിന് തുല്യം. അള്ളാഹ് അങ്ങനെ ചോദിക്കണം, മയ്യത്ത് തിന്നുന്നതിന് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് അള്ള ചോദിക്കുമെങ്കിൽ അള്ളാഹ് നമ്മളോട് ആരുടെ അഭിമാനം സംരക്ഷിക്കാനാണ് അള്ളാഹ് ചോദിക്കണത്? മുസ്ലിമീ മനുഷ്യന്മാരുടെ അഭിമാനം സംരക്ഷിക്കാൻ അള്ളാഹ് അങ്ങോട്ട് ചോദിക്കണത്? മയ്യത്ത് തിന്നുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ, അത് നിന്റെ സഹോദരന്റെ മയ്യത്ത് തിന്നുന്നത് ഇഷ്ടമാണോ എന്ന്. അതാണ് എന്ത്? ഗൈബത്ത്. അതെന്താണ്? ഉള്ളത് പറയല, ഇല്ലാത്ത പറയലല്ല. അത് തന്നെ ഇത്രയും ഗൗരവമാണ്, അത് തന്നെ കബായറാണെന്ന് പറഞ്ഞു. കബായർ വൻ പാപത്തിൽപ്പെട്ടതാണ് ഗൈബത്ത്. ഉള്ളത് പറയല്, ഇല്ലാതെ പറയലല്ല, ഉള്ളത് പറയല് ഗൈബത്താണ്. ഇനി രണ്ടാമത്തെ നോക്കിയോ, ഇഫ്ക് എന്ന് പറഞ്ഞ സാധനം അതിന്റെ മുകളിലുള്ളതാ. ആ ഇഫ്ക് എന്ന് പറഞ്ഞ സാധനം അവനെ പറ്റി കേട്ടത് പറയലാണ്. അവനെ പറ്റി ഒരു വാർത്ത കേട്ടു, അത് സത്യമാണോ അസത്യമാണോ ഒന്നും അറിയില്ല. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ചില ആളുകൾ പറഞ്ഞ പോലെ സത്യമാണോ അസത്യമാണോ ഒന്നും അറിയില്ല, അത് ഏറ്റെടുത്ത് അങ്ങനെ പറയാൻ തുടങ്ങി. അത് ഗൈബത്തിന്റെ മുകളിലാണ്. ഇനി അതിന്റെ മുകളിൽ വേറൊരു കാര്യമുണ്ട്, വഅമ്മൽ ബുഹ്താൻ. ബുഹ്താൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ഫഅൻ തഖൂല ഫീഹി മാ ലൈസ ഫീഹി, അവനിൽ ഇല്ലാത്തത് പറയലാണ്, അതാണ് ബുഹ്താൻ. അപ്പൊ ഗൈബത്ത് തന്നെ ഏറ്റവും ഗുരുതരം, അതിന്റെ മുകളിൽ ഇഫ്ക്, അതിന്റെ മുകളിൽ ബുഹ്താൻ. ഇങ്ങനെ കൃത്യമായി നമുക്ക് ഈ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഫസ്സിറുകൾ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാംശീകരിച്ചാൽ നമ്മുടെ നാവ് എത്ര സുന്ദരമായി മാറും, നമ്മുടെ വീട് എത്ര സുന്ദരമായി മാറും, നമ്മുടെ സംഘടനകൾ എത്ര സുന്ദരമായി മാറും, നമ്മുടെ മഹല്ലുകൾ എത്ര സുന്ദരമായി മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുന്നവരാകട്ടെ. الحمد لله وصلى الله وسلم على نبينا محمد وآله وصحبه وسلم. الله بني سوچت ജീവിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅറാജ് പോയ സമയത്ത് മററ്റു ബി ഖൗമിൻ ലഹും അളഫാറു മിൻ നുഹാസ്, അവർക്ക് ഈ ചെമ്പ് കൊണ്ടുള്ള നഖങ്ങൾ, വലിയ വലിയ നഖങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നു. ഒരു ഖൗമിന്റെ അടുത്ത് കൂടെ പോണേ, യഹ്മശൂന ബിഹാ വുജൂഹുഹും വൽഹുമുഹും, ആ ചെമ്പ് കൊണ്ടുള്ള ആ നീളം നഖം കൊണ്ട് അവരവരുടെ സ്വന്തം മുഖങ്ങളും മാംസങ്ങളും ഇങ്ങനെ മാന്തി മാന്തി പറിക്കുകയാണ്. തഖുൽതു മൻഹാ ഉലായ ജിബ്രീൽ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആരാണ് ജിബ്രീൽ ഈ ആളുകൾ? ഫഖാല, അദ്ദേഹം പറഞ്ഞു, ഹാ ഉലായ അല്ലദീന യഅകുലൂന ലുഹുമുന്നാസ്, ഇത് ജനങ്ങളുടെ മാംസം തിന്നിരുന്ന ആളുകളാണ്. സൂക്ഷിക്കണം, ഒരു പ്രയോജനമില്ലാതെ നമ്മൾ പറയുന്ന ഒരു വാക്ക്, ഞാനിപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഒരു വാക്ക് കിട്ടും, ഇങ്ങനെ വന്നപ്പോൾ ഈ പള്ളിയിൽ വെച്ചൊരു വാക്ക് കിട്ടും, ഒരു കാര്യമില്ലാതെ പറയുന്ന ഒരു വാക്ക്, മറ്റുള്ളവരെ പറ്റി പറയുന്ന ഒരു വാക്ക്, ആവശ്യം ഒരു ഉപകാരവും ഇല്ലാത്ത വാക്ക്, അങ്ങനെ പറഞ്ഞാൽ എന്താണ് സംഭവിക്കുക? മറ്റുള്ളവരുടെ അഭിമാനം, അവരുടെ വ്യക്തിത്വം, അത് പിച്ചി ചീന്തുന്ന ആളുകൾ, പിച്ചി ചീന്തിയ ആളുകളാണ് നാളെ പരലോകത്ത് നരകത്തിൽ ഇരുന്നു കൊണ്ട് അവർ ഈ പിച്ചള കൊണ്ടുള്ള അവരുടെ നഖങ്ങൾ കൊണ്ട് അവരുടെ മുഖങ്ങൾ വലിച്ചു കീറുന്ന ഒരവസ്ഥ. ഇത് അല്ലാഹുവിന്റെ റസൂൽ കളിതമാശ പറഞ്ഞല്ല, ഈ കാര്യം നമുക്ക് പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ ഓർക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. എല്ലാ തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഗൈബത്ത് നമീമത്തുകളിൽ നിന്നും, കളവ് ഫസാദ് ഫിത്നകളിൽ നിന്നും നമ്മുടെ നാവിനെ, നമ്മുടെ സഹോദരിമാരുടെ നാവിനെ അല്ലാഹു സുബ്ഹാനഹു വതആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ അബദ്ധങ്ങളും വീഴ്ചകളും റബ്ബ് സുബ്ഹാനഹു വതആല